എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് വറുത്തതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ബീഫില്ലാണ്ട് എന്ത് പെരുന്നാൾ അല്ലേ? അധികം വീട്ടിലും ബീഫ് ഉണ്ടാവും പെരുന്നാളിന്. രാവിലെ ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റിനായിരിക്കും ബീഫ് ഉണ്ടാക്കൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് വറുത്തത് ഉണ്ടാക്കലുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കൽ. രാവിലെ നല്ല നെയ്പത്തിൽ അല്ലെങ്കിൽ പത്തിലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ബിരിയാണിക്ക് കൂടെ കഴിക്കാനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു ബീഫ് വറുത്തതിൻ്റെ റെസിപ്പിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അത്രയും നല്ല ടേസ്റ്റുള്ള നല്ലൊരു ബീഫ് വറുത്തതിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മളിത് കുക്കറിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, അടുപ്പത്താണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ബീഫ് വറുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കിലോ എല്ലോട് കൂടിയ ബീഫാണ് ഞാൻ എടുത്തിന്. എടുക്കുന്ന സമയത്ത് എല്ലോട് കൂടിയ ബീഫ് തന്നെ എടുക്കുക. നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത ബീഫാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 4 മീഡിയം സൈസിലുള്ള സവാള ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ 2 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തത്. പിന്നെ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1-5 പച്ചമുളക് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ബീഫൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല എരിവൊക്കെ വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞങ്ങൾ അത്യാവശ്യം എരിവിലാണ് ബീഫെല്ലാം ഉണ്ടാക്കൽ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും, അത്യാവശ്യം വലിയ ഒരു ചെറുനാരങ്ങ കൊടുത്തിട്ടുണ്ട്, അതിതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. പിന്നെ ചെറുനാരങ്ങ കുരുവുള്ളതാണെങ്കിൽ അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം പിഴിഞ്ഞു കൊടുക്കാൻ. ഇത് കുരുവില്ലാത്ത ചെറുനാരങ്ങയാണ്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങളിത് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് 1/4 വേവ് വേവിക്കുക കേട്ടോ. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് റെഡിയാക്കിയാൽ മതി. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തീയൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നെ 1 മണിക്കൂറെല്ലാം കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം. അടുപ്പത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ 2-2.5-3 മണിക്കൂറൊക്കെ ആവും ഇത് വെന്ത് കിട്ടാൻ. ഓരോ ബീഫിലും വേവിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ, അപ്പോൾ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ടാണ് ഇത് വെന്ത് കിട്ടുക. ഇപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. 1/2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ചല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. 1/2 മണിക്കൂറാകുമ്പോൾ ഒന്ന് തുറന്നിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറെല്ലാം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വീണ്ടും ഒന്ന് നമുക്ക് അടച്ച് വെക്കാം 1/2 മണിക്കൂറോളം. അപ്പോൾ ഇതാ വീണ്ടും 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് ബീഫ് വേവാനായിട്ട് വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിലാണ് 1 മണിക്കൂറായപ്പോൾ ഉള്ളത്. നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ബീഫും ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് 1/2 മണിക്കൂറോളം അടച്ച് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇടക്ക് തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ബീഫ് അവിടുന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബീഫിലേക്ക് പൊടിച്ച് ചേർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/12 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിലെ വറ്റൽമുളകല്ല, പിരിയൻമുളകാണ്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കൈകൊണ്ടൊന്ന് പൊട്ടിക്കുന്ന സമയത്ത് ഈ പൊട്ടുന്ന ആ ഒരു പരുവത്തിലാവൂലേ, ആ ഒരു സമയമാകുമ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക.
മുളകെല്ലാം സാധാരണ എരിവുള്ള മുളകാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നേരെ പകുതി എടുത്താൽ മതി കേട്ടോ. പകുതി എടുത്താലും നല്ല എരിവായിരിക്കും. ഇനി ആ മുളക് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം പൊടിക്കാത്ത മല്ലിയില്ലേ, അത് ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മല്ലി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കുക. വലിയ ജീരകം എന്ന് പറയുമ്പോൾ ഫെനൽ സീഡ്. അതിട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മല്ലിയും ജീരകവും കൂടി നന്നായിട്ട് വറുത്തിട്ടാവുമ്പോൾ ഇതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് സെയിം പാനിലേക്ക് തന്നെ നമുക്ക് 1 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഇതിലേക്ക് വറുത്ത് ചേർക്കാനുള്ളതാണ്. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും വറുക്കരുത് കേട്ടോ, അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞതുപോലെ ആയിപ്പോവും. അന്നേരം കറീൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം മാറിപ്പോവും ഈ ഒരു തേങ്ങ ഇടുമ്പോഴത്തേക്ക് തന്നെ. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ വീണ്ടും ആ പാനിൻ്റെ ചൂടുകൊണ്ട് നല്ലോണം ആയിപ്പോവും, കളർ മാറിപ്പോവും. അപ്പോഴത്തേക്കിതാ നമ്മൾ ആദ്യം വറുത്തെടുത്ത മുളകെല്ലാം ഒന്ന് ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ചെറിയ മിക്സീൻ്റെ ജാർ എടുക്കുക, അതിലിട്ടിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ മുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഒന്ന് പൊടിച്ചപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു മല്ലിയും ജീരകവും കൂടി ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ബീഫ് ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറും കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ 1.5 മണിക്കൂറായി കേട്ടോ നമ്മൾ ബീഫ് വേവാനായിട്ട് വെച്ചിട്ട്. ഇപ്പോൾ 1.25 വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പെല്ലാം ഒന്ന് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു മല്ലിയും മുളകും ജീരകവും ഒക്കെ ഇല്ലേ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. വറുത്തിട്ട് നമ്മൾ പൊടിച്ചിട്ട് ഈ ഒരു മസാല ചേർക്കുമ്പം തന്നെ ഇതിൻ്റെ ഫ്ലേവർ തന്നെ ഒന്ന് മാറും, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ, ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയില്ലല്ലോ, ചെറിയ തീയിൽ വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. ഇനി ഒരു 1/4 മണിക്കൂറെല്ലാം ആകുമ്പോൾ തുറന്നിട്ട് മിക്സാക്കി കൊടുക്കണം. ഈ ഒരു പരുവത്തിലാവുമ്പോൾ 1/2 മണിക്കൂറോളം വെക്കണ്ട, ഒരു 1/4 മണിക്കൂറെല്ലാം ആകുമ്പോൾ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ ഇതാ ഒരു 1/4 മണിക്കൂറാകുമ്പോൾ ഞാൻ തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. 1/4 വേവെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. വീണ്ടും 1/4 മണിക്കൂറാകുമ്പോൾ വീണ്ടും ഒന്ന് തുറന്നിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോഴത്തേക്കിതാ ബീഫിലെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വറ്റി വരണ്ട്, ബീഫൊക്കെ അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് വേവാനായിട്ട് വെച്ചിട്ട് 2 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ബീഫെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് 1/4 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ചെറിയ തീയിൽ നമ്മൾ മിക്സെല്ലാം ആക്കി ഇതെല്ലാം ആകുമ്പോഴത്തേക്ക് കറക്റ്റായി വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത തേങ്ങ കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മളിതിൽ മുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിച്ച് ചേർത്തതും പിരിയമുളകാണ്, അതുകൊണ്ട് അത്ര എരിവൊന്നും ഉണ്ടാവില്ല, നല്ല കളറേ ഉണ്ടാവും. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകുമാണ് ചേർത്തിന്. ഇപ്പം നമ്മൾ മിക്സെല്ലാം ചെയ്ത് ഇതൊക്കെ ആക്കി കഴിയുമ്പോഴത്തേക്ക് 1/4 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് വെന്ത് കറക്റ്റ് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
കുറച്ച് കറിവേപ്പിലയും മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ലാസ്റ്റ് ആകുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കാണ്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് വറുത്തത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാം. പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബീഫ് വറുത്തതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ ചിക്കൻ ബിരിയാണി എല്ലാം വെക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബീഫ് വറുത്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാനിത് 10-ൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈദിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് വറുത്തതാണ്. ഈദിന് മാത്രമല്ല, അല്ലാത്തപ്പോഴും നെയ്ച്ചോറിൻ്റെ കൂടിയും പൊറോട്ടൻ്റെ കൂടിയും, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ചോറിൻ്റെ കൂടിയായാലും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.